ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജീനയാണ്. ഹോംസ്റ്റൽ കുക്കിങ്ങിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിതിന് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സ്പെഷ്യലായിട്ടുള്ള മത്തി ഫ്രൈ ആണ്. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാനിവിടെ കുറച്ച് നെയ്മത്തി തന്നെ എടുത്തിട്ടുണ്ട്. വലിയ മത്തിയൊന്നുമല്ല, ഒരു മീഡിയം സൈസുള്ളതാണ്. ഇതിനെ നന്നായിട്ടൊന്ന് നമുക്ക് കഴുകിയിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ പച്ചക്കുരുമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് കാന്താരിമുളകും മാത്രമാണ് ഞാൻ ചേർക്കുന്നത്. കൂടുതൽ മസാലകളൊന്നും ഞാൻ ചേർക്കുന്നില്ല. കുരുമുളക് പൊടിയോ മുളക് പൊടിയോ അങ്ങനെയൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ കൂടുതൽ മസാല ഇല്ലാതെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫ്രൈ തന്നെയാണിത്. അപ്പം തോട്ടത്തിലുള്ള പച്ചക്കുരുമുളക് തന്നെയാണ് ഞാൻ പറിക്കുന്നുണ്ട്. കുരുമുളകൊക്കെ കുറവാണ്, കണ്ടാൽ തന്നെ നമുക്കറിയാം. കുറച്ച് മാത്രമേ ഉള്ളൂ. ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ ഉള്ള കുരുമുളകൊക്കെ ഞാൻ പറിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ആദ്യമായിട്ടാണ് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ എൻ്റെ ചാനലിൻ്റെ പേര് ഹോം സ്റ്റൈൽ കുക്കിംഗ് വിത്ത് ജീന എന്നാണ്. അല്ല, ഇതുപോലെ നമുക്കൊന്ന് പറിച്ചെടുക്കാം. അപ്പോൾ ഇത്രയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിൽ നല്ലത് മാത്രം ഞാൻ ഇതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. മത്തിയും ഞാൻ കട്ട് ചെയ്ത് കഴുകി വെച്ചിട്ടുണ്ട്. ഇനി മിക്സിയിലെ ജാറിലേക്ക് നമുക്ക് ഈ പച്ചക്കുരുമുളക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ കൂടുതൽ മസാലകളൊന്നും നമ്മൾ ചേർക്കുന്നില്ല എന്ന് പറഞ്ഞു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൈ തന്നെയാണ്. അപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി മീനിലേക്ക് നമുക്ക് പുരട്ടിയിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് മാറ്റി വെക്കാം. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നെയ്മത്തിയിലേക്ക് നമുക്ക് ഈ മസാല നമുക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാവരും റെസിപ്പി ട്രൈ ചെയ്യണം കേട്ടോ. ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയായിരുന്നു. എല്ലാം നമുക്കിതുപോലെ ഒന്ന് മസാല നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. ഇപ്പം ഞാനിവിടെ ഒരു 5-10 കാന്താരിമുളകും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. കാന്താരിമുളക് ചതച്ച് വെച്ചിരിക്കുന്നതാണിത്. അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്നുകൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് ഇതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അതിനൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നേരത്തെ പച്ചക്കുരുമുളകൊക്കെ അരച്ച് പുരട്ടി വെച്ചിരിക്കുന്ന മത്തീനെയും കൂടി നമുക്കിതിലേക്ക് ഇനി ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ സൺഫ്ലവർ ഓയിലൊന്നും നമ്മളിതിൽ ഉണ്ടാക്കാൻ പാടില്ല. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതന്നെയായിരിക്കും കൂടുതൽ ടേസ്റ്റ്.
വെളിച്ചെണ്ണയിലൊക്കെ നമ്മുടെ മത്തിയൊക്കെ പൊരിച്ചെടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പ്രത്യേകിച്ച് നമ്മുടെ നെയ്മത്തിയൊക്കെ സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. എല്ലാം നമുക്കിതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. എപ്പോഴും നമ്മൾ ഒരേ തരത്തിലല്ലേ നമ്മൾ ഫ്രൈ ചെയ്യുന്നത്? മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇങ്ങനെ തന്നെ നമ്മൾ മിക്കവാറും നമ്മൾ വല്ലപ്പോഴേ നമ്മൾ വേറൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ടേസ്റ്റ് നമ്മൾ ട്രൈ ചെയ്യാറുള്ളൂ. പക്ഷേ ഇങ്ങനെയൊന്നും നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൈ തന്നെയാണ്. എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ മത്തിയൊക്കെ നന്നായിട്ട് എണ്ണയിൽ ഫ്രൈ ആയി വരുന്നുണ്ട്. ഇപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അല്ല, ഇതുപോലെ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. പച്ചക്കുരുമുളകിൻ്റെ ഒക്കെ നല്ലൊരു മണം ഇപ്പം വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ല, നല്ല ടേസ്റ്റാണ്. അതിൽ കിടന്നതിനെ നന്നായിട്ട് ഫ്രൈ ആയി വരുന്നുണ്ട്. അപ്പം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പച്ചക്കുരുമുളക് അരച്ച് ചേർത്തിരിക്കുന്ന മത്തി ഫ്രൈ, നെയ്മത്തി ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. ഹോം സ്റ്റൈൽ കുക്കിങ്ങിൻ്റെ പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.